ॐ श्री विघ्नेश्वराय नमः श्री गुरुभ्यो नमः महात्रिपुरसुन्दर्यै नमः सदाशिवसमारम्भाम् शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् वन्दे गुरुपरम्पराम् सौन्दर्यलहरीकर्त्रे सर्वमङ्गलदायिने शङ्कराचार्यवर्याय यतिराजाय ते नमः। നമസ്കാരം. സൗന്ദര്യലഹരി ശ്ലോകങ്ങളുടെ പദച്ഛേദം, അന്വയം, അർത്ഥം. ശ്ലോകം 7. क्वणत् काञ्चीदामा करिकलभकुम्भस्तननता परीक्षीणा मध्ये परिणतशरच्चन्द्रवदना धनुर्बाणान् पाशम् श्रीणिमपि दधानाकरतलैः पुरस्तादास्तां नः पुरमधितुराहो पुरुषिका। पदच्छेदम् क्वणत् काञ्चीदामा करिकलभ कुम्भ स्तननता परीक्षीणा मध्ये परिणत शरच्चंद्र वदना धनुः बाणान् पाशं श्रीणिम् अपि दधाना करतलैः पुरस्ताद् आस्तां नः पुरमधितुः आहो पुरुषिका। अन्वयम् क्वणत् काञ्चीदामा करिकलभकुम्भस्तननता मध्ये परीक्षीणा परिणतशरच्चन्द्रवदना धनुः बाणान् पाशं श्रीणिम् अपि करतलैः दधाना पुरमथितुः आहो पुरुषिका नः पुरस्ताद् आस्ताम्। അർത്ഥം: ക്വണത്. ക്വണനം എന്നാൽ കിലുങ്ങി കിലുങ്ങി ശബ്ദമുണ്ടാക്കുന്നത് എന്ന് അർത്ഥം. കിലുങ്ങിക്കൊണ്ടിരിക്കുന്ന കാഞ്ചീദാമ അരഞ്ഞാണത്തോടു കൂടിയവളും കരികലഭ ആനക്കുട്ടിയുടെ കുംഭ മസ്തകം പോലെയുള്ള സ്തനങ്ങളാൽ അല്ലെങ്കിൽ സ്തനഭാരത്താൽ നത അല്പം മുന്നിലേക്ക് ചാഞ്ഞിരിക്കുന്നവളും അല്ലെങ്കിൽ കുനിഞ്ഞിരിക്കുന്നവളും മധ്യേ അരക്കെട്ട് പരിക്ഷീണ വളരെ അധികം മെലിഞ്ഞിരിക്കുന്നവളുമായ പരിണത ശരത്ചന്ദ്ര ശരത്കാലത്തിലെ പൂർണ്ണചന്ദ്രനോട് സദൃശമായിട്ടുള്ള വദന മുഖത്തോടു കൂടിയവളും ധനുഹു വില്ല് ബാണാൻ അമ്പുകൾ പാശം കയർ ശ്രീണിം തോട്ടി അല്ലെങ്കിൽ അങ്കുശം അപി എന്നിവ കരതലൈഹി കൈകളിൽ ദധാന ധരിച്ചുകൊണ്ടിരിക്കുന്നവളുമായ ദേവി പുരമഥിതുഹു പുരത്തെ മഥനം ചെയ്തവൻ ത്രിപുരങ്ങളെ മഥനം ചെയ്തവൻ ത്രിപുരാന്തകനായ മഹാദേവൻ്റെ ആഹോ പുരുഷിക പുരുഷിക എന്ന പദത്തിന് അലങ്കാരമായിട്ടാണ് ആഹോ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. പുരുഷിക എന്നാൽ അഹങ്കാര സ്വരൂപിണി. മഹാദേവൻ്റെ അഹങ്കാര സ്വരൂപിണിയായിട്ടുള്ള ദേവി നഹ ഞങ്ങളുടെ
പുരസ്താദ് മുന്നിൽ, ആസ്താം വന്നു ഭവിച്ചാലും പ്രത്യക്ഷയായാലും സന്നിഹിതയായാലും. നടക്കുമ്പോൾ കിലുങ്ങിക്കൊണ്ടിരിക്കുന്ന അരഞ്ഞാണം ധരിച്ചവളും ഒരു കുഞ്ഞ് ആനക്കുട്ടിയുടെ മസ്തകം പോലെയുള്ള സ്തനങ്ങളുള്ളവളും അതിൻ്റെ ഭാരത്താൽ അല്പം മുന്നിലേക്ക് കുനിഞ്ഞിരിക്കുന്നവളുമായ അരക്കെട്ട് വളരെ അധികം മെലിഞ്ഞും ശരത്കാലത്തിലെ പൂർണചന്ദ്രനോട് സദൃശ്യമായിട്ടുള്ള മുഖത്തോടു കൂടിയവളുമാണ് ദേവി. പരിണത ശരത്ചന്ദ്രൻ, ഓരോ ദിവസവും പരിണമിച്ച് പൗർണമിയാകുന്നവൻ. അങ്ങനെ ശരത്കാലത്തിലെ ചന്ദ്രനോട് സാദൃശ്യമുള്ള മുഖത്തോടു കൂടിയവളുമായ അമ്മ കരിമ്പിൻ തണ്ടുകൊണ്ടുണ്ടാക്കിയ വില്ല്, പുഷ്പങ്ങൾ കൊണ്ടുണ്ടാക്കിയ ബാണങ്ങൾ, പാശം, അങ്കുശം എന്നിവ നാല് തൃക്കൈകളിൽ ധരിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള അമ്മ ത്രിപുരാന്തകനായ, ത്രിപുരങ്ങളെ മഥനം ചെയ്തവനായ മഹാദേവന്റെ അഹങ്കാര സ്വരൂപിണിയാണ്. അമ്മേ, ഞങ്ങളുടെ മുന്നിൽ അമ്മ വന്ന് ഭവിച്ചാലും, അതായത് അമ്മ ഞങ്ങളുടെ ഉള്ളിൽ പ്രകാശപൂരിതമായി വന്ന് നിറഞ്ഞാലും എന്ന് അർത്ഥം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിദ് ദുഃഖ ഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഹരിഃ ഓം ശ്രീ ജഗദംബാർപ്പണമസ്തു.